പ്രധാനവും പ്രധാനവുമായ ആവശ്യം നിറവേറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം. വരുവിൻ, ഒഴുക്കുവിൻ, ആശ്വാസം കണ്ടെത്തുവിൻ. നീ എന്താ മതപ്രസംഗം നടത്താ? അല്ല, കൊച്ചാപ്പിയണ്ണനല്ലേ പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ യാത്രക്കാർക്ക് മൂത്രമൊഴിക്കേണ്ട കാര്യം ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു മോനെ, നീ ഇങ്ങനെയാണ് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ മൂത്രപ്പുരകൾ കോൺട്രാക്ട് എടുക്കുന്ന പരിപാടി ഞാൻ ഇതോടെ അവസാനിപ്പിക്കേണ്ടി വരും. നീ ഇത് കണ്ട, ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് നമ്മുടെ ആളുകള് യാതൊരു നാണവും കൂടാതെ പബ്ലിക്കായിട്ട് ചുമരിനോട് വർത്താനം പറഞ്ഞ് മൂത്രമൊഴിക്കണ കണ്ട, അത് നിന്റെ കഴിവില്ലായ്മ കൊണ്ടാ. എന്റെ പൊന്നണ്ണ, ഈ യാത്രക്കാരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിളിച്ചു വരുത്തി മൂത്രമൊഴിപ്പിക്കുന്നതിനെ ലോകത്തിൽ ആദ്യമായിട്ടാണ്. നീ എന്നെ ബിസിനസ് ഓടിപ്പിക്ക? ഓരോ ബിസിനസിന് അതിന്റേതായ തന്ത്രങ്ങളുണ്ട്, അറിയില്ലെങ്കിൽ കണ്ടുപഠിക്ക്. ഇതിപ്പോ നോക്കിയോ, മൂത്രമൊഴിക്കാത്തവര് വരെ ഇവിടെ വന്ന് മൂത്രമൊഴിച്ചിട്ട് പോകും. സ്നേഹമുള്ള യാത്രക്കാരെ, നിങ്ങൾക്ക് ശുഭയാത്ര. മാന്യരായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറയ്ക്കൂ, യാത്ര സുഖകരമാക്കൂ. മാന്യയാത്രക്കാരെ, പോക്കറ്റ് അടിക്കാരെയും രാജ്യദ്രോഹികളെയും സൂക്ഷിക്കുക. ഒരു പ്രത്യേക അറിയിപ്പ്, യങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ യങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്, ആരെങ്കിലൊക്കെ അങ്ങടിയിലൊക്കെ ചെല്ലുക. കുന്നങ്ങള വഴി ഗുരുവായൂർക്ക് പോകുന്ന 704 നമ്പർ ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ടും ബസ്സിൽ മൂത്രപ്പരില്ലാത്തതുകൊണ്ടും മാന്യ യാത്രക്കാർ ആരെങ്കിലും മൂത്രമൊഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവ ചെയ്ത് ഇവിടെ വന്ന് സംഗതി നടത്തി പോകാൻ നിങ്ങളുടെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു, താല്പര്യപ്പെട്ടുകൊള്ളുന്നു. കല്ല്, മുള്ള്, പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രമൊഴിക്കാത്തതുകൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്വേർഡ് ഖോയാങ് കുൽക്കർണി തന്റെ വിഷവിഖ്യാതമായ 00 എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. യാത്രക്കാരെ, നിങ്ങളുടെ തിരക്കിട്ട യാത്രയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ചേച്ചേ, എന്താ സമയത്രേ? തന്റെ കയ്യിലെ വാച്ച് കിടക്കുന്നത് പറഞ്ഞു, ക്ഷമിക്കണം ചേച്ചിയേ, കാര്യം നടത്തിട്ട് പോലേ? കാര്യം നടത്താനോ? താൻ എന്നോട് അനേഷം പറയരുത്, അടുത്തൊന്നും കാര്യം കുറ്റി പഠിക്കും. ഞാൻ ചേച്ചി, ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ ചേച്ചി. ചേച്ചി അത് വേണ്ടെങ്കിൽ വേണ്ട, എന്നോട് ക്ഷമിക്ക്. സോറി സോറി സോറി, 1000 സോറി പറയാൻ വരട്ടെ. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നോട് അനാവശ്യം പറഞ്ഞു. ചേട്ടാ, ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിലുള്ള മൂത്ര പ്രശ്നം അത് ഞാൻ തീർത്തോളാം, നിങ്ങൾ പോ. താൻ വേണ്ടി പോരുത്. എന്താ ചേച്ചി കാര്യം? ഇയാൾ എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം. ചേച്ചി, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഈ ചേച്ചിയോട് മൂത്രം ഒഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിനക്ക് സ്ത്രീകളുടെ കൂടെ തന്നെ മൂത്രം ഒഴിക്കണം. അല്ലടാ,